Hi friends, I am going to make a Mysore pack recipe. I will make a little bit of a ഇതിലേക്ക് നമ്മൾ അര കപ്പ് നെയ്യും അതുപോലെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോ കപ്പ് അളവല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കടലമാവും അതുപോലെ തന്നെ സെയിം അളവിൽ പഞ്ചസാരയും അതിന്റെ നേരെ പകുതി വെള്ളവും ആ ഒരു മെഷർമെന്റിൽ എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ച അര കപ്പ് നെയ്യിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് കടലപ്പൊടി ഒന്ന് വറുത്തെടുക്കാം ഇതിന്റെ പച്ചച്ചവക്ക ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നമുക്ക് ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ഇപ്പോ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലിപ്പോ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട് ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് അഴിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ലൈനി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു നൂൽ പരുവം ആവുന്നതുവരെ നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച കടലപ്പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പോ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇതില് കട്ടകളൊക്കെ നമുക്കൊന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഇത് ഇപ്പോ ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച ഓയിലും ഗീയും കൂടി നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നമ്മുടെ പഞ്ചസാര ലൈനി ഇപ്പോ ഒരു നൂൽ പരുവം ആയിട്ടുണ്ട് ഇതിപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് തിക്ക് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു നൂൽ പരുവം ആയാൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച കടലപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്യുന്നതിന് പകരം നമ്മൾ മെൽറ്റ് ആക്കി വെച്ച ഓയിലും കടലപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം കടലപ്പൊടി മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ച ഗീ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുത്ത് സെറ്റാക്കി എടുക്കാം അതല്ല കുറച്ച് ഹാർഡായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ അധികം സോഫ്റ്റ് അല്ലാത്തൊരു പരുവത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ സെറ്റാക്കുന്ന ബൗളിലേക്ക് അല്പം ഓയിൽ കൂടി തടവി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് സെറ്റാക്കി കൊടുക്കാം എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞാനിത് സെറ്റാക്കുന്ന ആ ടൈമിലാണ് വീഡിയോ ഓൺ ആക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പൊടിഞ്ഞ പോലെ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കിതിലും നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾസൊക്കെ ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് സ്മൂത്ത് ആക്കി കൊടുത്താൽ മതി ഇത് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെറ്റാവുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുക്കുന്നത്
നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് സെറ്റായതിന് ശേഷം മാത്രം നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കളർ കുറവായിട്ടാണ് കേട്ടോ, ഇതുപോലെ കാണുന്നത്. ഇതിന് കുറച്ചുകൂടി കളറുണ്ട്. നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ ഫോട്ടോസ് നമ്മുടെ കേക്ക് കോർണർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അയച്ചു തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.